ഇന്ന് എൻ്റെ കടയുടെ പ്രോഗ്രാമിൽ ഇന്ന് എത്തിയിരിക്കുന്ന കൈനാട്ടി, വടകരയിലെ കൈനാട്ടി എന്ന സ്ഥലത്താണ്. നമ്മുടെ കൈനാട്ടി ജംഗ്ഷനിലെ ഒരു നല്ലൊരു ഹോട്ടൽ, രുചിയേറുന്ന അറേബ്യൻ വിഭവങ്ങൾ കിട്ടുന്ന നല്ലൊരു കടയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഒജിൻ ഹോട്ടൽ. ഇതാണ് കൈനാട്ടിയിലെ പ്രശസ്തമായ ഒജിൻ ഹോട്ടൽ. ഫാസ്റ്റ് ഫുഡാണ്, കൂൾ ബാറുണ്ട്, ഇന്ത്യൻ അറബിക് ചൈനീസ് ഫുഡുകളുടെ ഒരു കലവറ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ പരിചയപ്പെടാം. അബ്ദുൽ ഗഫൂർ, ഷെരീഫ്, മുഹമ്മദ്. എത്ര എത്ര വർഷമായി? പത്ത് വർഷം. പത്ത് വർഷമായിട്ട് നല്ല നാടൻ സ്റ്റൈലിൽ ഭക്ഷണം, പതിറ്റാണ്ടോളം കൈപുണ്യമുള്ള കുക്ക് പാചകം ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള മാനേജൊന്നും പഴങ്ങളൊന്നും ചേർക്കാതെ, അജിനോമോട്ടോ ചേർക്കാതെ ഈ ഹോട്ടലിലെ വിജയം. പത്ത് വർഷമായിട്ട് ഇങ്ങനെ നല്ലൊരു ഹോട്ടലും നല്ല രുചികരമായ ഹോട്ടലാണ് ഒജിൻ. അതാണ് ഞങ്ങളിവിടെ വന്നത്. എന്തൊക്കെയാണ് സ്പെഷ്യൽ? ദമ്മ ബിരിയാണി നാടൻ സ്റ്റൈല്, കല്യാണ വീട്ടിൽ കൊടുക്കുന്ന അതേ സ്റ്റൈലിൽ നാടൻ ബിരിയാണി കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി നാടൻ മീൻകറികൾ, പിന്നെ ചിക്കൻ പാർട്സ്, അങ്ങനെ വെറൈറ്റി വെറൈറ്റി നാടൻ ഐറ്റംസുകളാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പതിറ്റാണ്ടുകളും ഈ ഹോട്ടൽ മേഖലയിൽ തന്നെ കളിച്ചിട്ടുള്ള പരിചയത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ ബിസിനസ്സാണ് തുടങ്ങേണ്ടത് എവിടെയാണ് തോന്നിയത്? ബഹ്റൈനിൽ 19 വയസ്സിൽ ബഹ്റൈനിലെത്തി, അങ്ങനെ 15 വർഷത്തോളം 18 വർഷത്തോളം പരിചയമുള്ള ഫദീല റെസ്റ്റോറൻറ്റ് 1973 എൻ്റെ ഫാദർ തുടങ്ങിയതാണ്. നമ്മളെ മലയാളികൾക്ക് അവർക്ക് ഏറ്റവും ആശ്രയമായിരുന്നു അന്ന്. പോസ്റ്റ് ഓഫീസും മറ്റേ ഫോൺ ടെലിഫോണും മറ്റേ വാട്സപ്പും ഒന്നും ഇല്ലാത്ത കാലത്തോളം 1200 കത്തുകൾ അവിടെ വന്നിട്ട് നാടൻ സ്റ്റൈലിൽ തന്നെ അവിടെ ഒരു മലയാള കൂട്ടമായിരുന്നു ആ സമയത്ത്. അവിടെ ആ സമയത്ത് വളരെ ആകർഷകമായിട്ടൊരു ഹോട്ടലായിരുന്നു. ഈ വടകര ഭാഗത്തുള്ള എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. വളരെ ആകർഷകമായ കച്ചവടം. 1200 വർഷം അവിടെ 22 വർഷം ഉപ്പ ചെയ്തു. അതിനുശേഷം ഉപ്പ മരണപ്പെട്ട്, അതിനുശേഷം 15 വർഷം നമ്മളവിടെ ഹോട്ടൽ നടത്തി. അങ്ങനെ വെറൈറ്റി ആയിട്ട് മലയാള തനിമയോടുകൂടി നടത്തുന്ന ഒരു സ്ഥാപനം, ബ്രാഞ്ചായിട്ട് ഇവിടെ കൈനാട്ടി തുടങ്ങാമെന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ട് 6 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. 8 വർഷത്തോളമായി വർക്ക് ചെയ്തു. പിന്നെ നല്ല കൈപുണ്യമുള്ള പാർട്ണർ കൂടിയാണ് എൻ്റെ അത്. ദുബൈയിൽ കാറ്ററിംഗ് സർവീസ് 3000 ഭക്ഷണം കൊടുത്ത ആൾ, എല്ലാ ഭക്ഷണ കാര്യത്തിൽ നല്ല പരിചയമുള്ള ആൾ, പിന്നെ കാറ്ററിംഗ് സർവീസ് നടത്തിയ ആൾ, അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു സംഭവമാണ്. കാറ്ററിംഗ് തന്നെ ഒരു വീട് അവിടെ ഉണ്ടായാൽ ഞങ്ങളുണ്ട്. കാരണം എന്ത് ഫുഡ് വേണമെങ്കിലും, ഫുഡ്, പന്തൽ, എല്ലാം വീട് അവിടെ ഉണ്ടോ ഞങ്ങൾ കൂടെയുണ്ട്. എല്ലാ സർവീസും, ഡെലിവറി, പിന്നെ അതുപോലെ തന്നെ ഫുഡ് സർവീസ്, പിന്നെ ഭക്ഷണം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് അവിടെ തന്നെ പാകം ചെയ്യും, കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടുന്ന് പാകം ചെയ്തിട്ട് അവിടെ സെർവ് ചെയ്യും. സെർവ് ചെയ്യുന്ന പിള്ളേർ കൂടെയുണ്ട്. പിന്നെ കുക്ക് ഞാനാണ്, പക്ഷേ ഞങ്ങൾ 3 പേരാണ് ഇതിൻ്റെ പാർട്ണർഷിപ്പ്. ഷഹീർ, പിന്നെ 4 പേരുണ്ട്, ഷഹീർ, ഗഫൂർ, പിന്നെ ഞാൻ, ഷെരീഫ്, പിന്നെ സാബിത്ത്. 4 പേരാണ് ഇതിൻ്റെ പാർട്ണർമാർ. ഞങ്ങളെ യോജിപ്പാണ്, കൂട്ടായ്മയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയം. കാരണം കൊറോണ സമയത്ത് പോലും ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി അങ്ങനെ ഡെലിവറി കാര്യങ്ങളൊക്കെ അതിൽ പിടിച്ച് നിന്ന് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ മെയിൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം കാറ്ററിംഗ് സർവീസ് കൂടെ ഇതിനൊരു ഇപ്പോൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ ഫുഡ് ഒന്ന് വാങ്ങിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അവർക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ കൈനാട്ടിക്കാരോട്, നമ്മുടെ വടകരക്കാരോട് എന്താണ് പറയാൻ? നാട്ടുകാരോട്, നമ്മളെ വടകരക്കാരോട്, പിന്നെ നമ്മളെ ബന്ധപ്പെട്ട എല്ലാ ആളുകളോടും, എല്ലാ ജനങ്ങളോടും പറയേണ്ടത്, നിങ്ങൾ വടകര വരുമ്പോൾ, അല്ലെങ്കിൽ ഈ കോഴിക്കോടേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കണ്ണൂരേക്ക് പോകുമ്പോൾ, കൈനാട്ടി എന്ന സ്ഥലത്ത് സിഗ്നലിൻ്റെ കോഴിക്കോട് പോകുമ്പോൾ ഇടത്ത് സൈഡായിട്ടും, കണ്ണൂരേക്ക് പോകുമ്പോൾ വലത്ത് സൈഡായിട്ടും സിഗ്നലിൻ്റെ തൊട്ട് നമ്മളുണ്ട് കൂടെ. നിങ്ങൾ വരിക, ഒരു ദിവസം ഒന്ന് ഭക്ഷണം കഴിക്കുക, അഭിപ്രായം പറയുക. കാരണം ഞങ്ങൾ കുറേ വർഷത്തെ പാരമ്പര്യമാണ്. കാരണം ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ടായിപ്പോയിട്ട് കുറേ ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്, സിഗ്നലായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ വരിക, ചിക്കന്, ബീഫ്, മീൻ, പിന്നെ ബിരിയാണി, അറബിക് ഫുഡ് ഐറ്റംസ്,
എല്ലാ ഫുഡുകളും നമ്മളെ കടയിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം വരിക, ഭക്ഷണമൊക്കെ കഴിക്കുക, നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക,